ഹായ് ഫ്രണ്ട്സ് മജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രസന്ന അപ്പോൾ ഇന്ന് നമ്മളൊരു ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം ഇപ്പം ഒരൊന്നര കിലോ ചിക്കനാണ് വാങ്ങിച്ചത് അപ്പോൾ അത് നമുക്ക് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു ഒരു കിലോ സവോളയാണ് അത് പൊളിച്ച് വൃത്തിയാക്കിയത് അരക്കിലോ തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി അത്രയും വേണ്ടി വരത്തില്ല എന്നാലും അരക്കിലോ എടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം പച്ചമുളക് പിന്നെ ഒരു നാല് നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ പുതിനയിലും മല്ലിയിലയും എല്ലാം നമുക്ക് ആവശ്യം ഇട്ടാൽ മതി ഇനി ഇതിൽ നമുക്കിതിനൊരു മസാല കൂട്ട് വേണമല്ലോ അതിനായിട്ട് ബിരിയാണി മസാലപ്പൊടിയാണ് ഒരു രണ്ട് സ്പൂൺ ഇട്ടു ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം മസാലപ്പൊടി അതായത് ചിക്കൻ മസാലപ്പൊടി കാൽസ്പൂണോളം മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പം നന്നായിട്ട് തിരുമ്മി ചേർത്ത് പിടിപ്പിക്കണം ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റോളം ഇത് മാറ്റി വയ്ക്കാം അപ്പം നമുക്ക് പിന്നെ സവാള അരിയാനുണ്ട് ഒത്തിരി പണി ഇപ്പുറത്തുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാം നമ്മളിത് ചട്ടിയടുപ്പത്ത് വെച്ചു എണ്ണ നന്നായിട്ട് തിളച്ചു ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് വറുത്ത് കോരി എടുക്കാം ഇപ്പം ഞാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ വറുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ചിക്കൻ ഇതിൽ ഓയിലിൽ തന്നെ എടുക്കാമെന്ന് വെച്ച് ഓയിലിലാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ അരിയാണ് അതായത് ഒരു കിലോ റൈസ് ബിരിയാണി റൈസാണ് ഞാൻ വാങ്ങിച്ചു വെച്ചേക്കുന്നത് നമുക്കൊരു സാധാ ഒരു ഫാമിലിക്ക് കഴിയാൻ പറ്റിയ രീതിയിൽ ുള്ള ഒരു ബിരിയാണി ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അത് വെറും സിമ്പിളായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് അരി ഞാൻ എന്താ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ ബിരിയാണി റൈസ് വെള്ളത്തിലിട്ട് ചെറിയ റൈസാണ് അപ്പോൾ അത് ഒരു അരമണിക്കൂർ മതിയാവും അതപ്പം അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കഴുകി നമുക്ക് എടുക്കാം പിന്നെ ഇതിൽ നമുക്ക് ഈ ബിരിയാണിയിലേക്ക് ചേർക്കാനുള്ള മസാലയാണിതെല്ലാം അതിനകത്ത് എല്ലാ മസാലയും കൂടിയുണ്ട് കറുവപ്പട്ടയും ഗ്രാമ്പു എല്ലാ ഏറ്റവും കൂടിയാണ് ഇനി ഇതിന് കുറച്ച് പച്ചമുളക് വട്ടത്തിൽ കണ്ടിച്ചത് അതുപോലെ തന്നെ നീളത്തിൽ കണ് പച്ചമുളക് നീളത്തിൽ കണ്ടിച്ചതും ഇഞ്ചി വെള്ളി പത്തിരുപത് അല്ലി ഉണ്ട് അതും എടുത്ത് ഇനി നമ്മളൊരു ചെമ്പടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് ഓയിലൊഴിക്കാം അപ്പം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു വലിയ പാത്രം തന്നെ വയ്ക്കണം അതാണ് എപ്പോഴും നല്ലത് നമ്മൾ കുറച്ച് സവോള അരിഞ്ഞതിൽ നിന്ന് എടുത്തു അതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം സവാള അരിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു രണ്ട് മൂന്ന് സവോളയും ചെറുതായിട്ട് തീരെ നൈസായിട്ട് അരിഞ്ഞ് മാറ്റി ബാക്കിയെല്ലാം നമ്മൾ വറുക്കാൻ പറ്റിയ പരുവത്തിലും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തേക്ക് കറുവാപ്പട്ട കുരുമുളക് അങ്ങനെയുള്ള മസാലക്കൂട്ടെല്ലാം കൂടി നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിനകത്തേക്ക് വെള്ളമൊഴിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ വറ്റിച്ചെടുക്കുകയല്ല അപ്പോൾ ഒരു ചെറുനാരങ്ങ അതും കൂടി നമുക്കൊരു രണ്ട് നാരങ്ങയോളം പിഴിഞ്ഞൊഴിച്ചാൽ മതി അതുകൂടി നമുക്ക് ഈ വെള്ളത്തിലേക്ക് പിഴിഞ്ഞൊഴിക്കാം ചെറിയ നാരങ്ങയാണല്ലോ അപ്പോൾ നമ്മളിവിടെ ചിക്കൻ വറുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അരി വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മല്ലിയില പുതിന ഇലയൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പം ഈ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ അത് അങ്ങനെയുള്ളവർക്ക് അത് ചേർക്കണമെന്നില്ല പുതിന ഇല അപ്പോൾ മല്ലിയില നമുക്ക് ചോറങ്ങ് കോരി കഴിയുമ്പോഴത്തേക്കും നമുക്ക് റൈസ് കോരി കഴിയുമ്പോഴത്തേക്കും ഇട്ട് കൊടുത്താലും മതിയാവും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി വെള്ളത്തിലേക്ക് ചേർക്കണം അരിയിട്ടു അപ്പോൾ ഇത് ഞാൻ വറ്റിച്ചല്ല എടുക്കുന്നത് ഇത് വെള്ളം കോരി ആണ് എടുക്കുന്നത് അതായത് ചോറ് കോരിയാണ് ഇങ്ങോട്ട് റൈസിങ്ങോട്ട് കോരിയാണ് എടുക്കുന്നത് അല്ലാണ്ട് വറ്റിച്ചല്ല എടുക്കുന്നത് അപ്പോൾ നമുക്ക് സാധാ ഇതിൻ്റെ വെള്ളം കറക്റ്റായിട്ട് അറിയാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കോരി എടുക്കുകയാണ് നല്ലത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം കൂടുതലായിട്ടാണ് വച്ചേക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം നമ്മൾ ചിക്കൻ വറുത്ത ആ എണ്ണ തന്നെയാണ് നമ്മൾ സവാള വറുക്കാനായിട്ടും എടുത്തിരിക്കുന്നത് അപ്പം സവാള ചെറുതായിട്ടാണ് ഞാൻ വെക്കുന്നത് ഒരു ഒരു കിലോയിൽ നിന്ന് ഒരു മൂന്ന് നാല് സവാള നമ്മൾ തീരെ നൈസായിട്ട് അരിഞ്ഞ് അത് മാറ്റി വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചു അരി ഒരുവിധം വേവായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം അരി വെന്തു ി നമുക്കിത് കോരി മാറ്റാം അതല്ല അരി ഇങ്ങനെ കോരി എടുക്കാതെ വെള്ളം വറ്റിച്ചെടുക്കാൻ അറിയാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഇതിപ്പോൾ ഇങ്ങനെ എടുക്കുന്നതാണ് ഈ ചോറ് നന്നായിട്ട് ഇങ്ങനെ വിട്ട് കിട്ടും നമുക്ക് ഉതിർന്നുതിർന്ന് ചോറ് കിട്ടും കുഴഞ്ഞു പോകത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ നമ്മൾ അരി ഇടുമ്പോൾ തന്നെ നമ്മൾ ഉപ്പും കൂടി ഇടണം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി വെള്ളത്തിൽ ഇടണം അത് മറന്ന് പോകരുത് ഒരു കിലോ റൈസും ഒരു ഒന്നര കിലോ ചിക്കനും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ബിരിയാണി ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയിൽ താഴെ വരുള്ളൂ ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് പച്ചമുളകും വെള്ളുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് അരച്ചതാണ് അതാണിന്ന് ഇതിനകത്ത് പച്ചമസാലയാണ് ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കിലോ റൈസ് കൊണ്ട് നമുക്ക് ഒരു ആറേഴ് പേർക്ക് കഴിക്കാന്നുള്ള ബിരിയാണി കിട്ടും അപ്പോൾ അത് മതിയാവും നമ്മളുടെ ഒരു വീട്ടിലേക്കും അതനുസരിച്ചാണ് ഇവിടെ വാങ്ങിച്ചേക്കുന്നത് ശരിക്കും ഒരു അഞ്ഞൂറ് രൂപയിലെ താഴെ ചിലവ് വരുള്ളൂ ഒരു തക്കാളി അരിഞ്ഞതാണ് അത് ചേർത്ത് അതുകൊണ്ട് നന്നായിട്ട് സവാളയുടെ കൂടെ വഴറ്റി എടുക്കാം ഇനി ഒരു സ്പൂൺ ബിരിയാണി മസാല ഇട്ടു ഒരു സ്പൂണോളം ചിക്കൻ മസാല ഇട്ടു കാൽസ്പൂണ് മഞ്ഞപ്പൊടി മുളക് പൊടി ഇപ്പം മുളക് പൊടി കുറവിടുന്നത് പച്ചമുളക് ചേർത്തേക്കുന്നത് കൊണ്ടാണ് മുളക് പൊടി കുറച്ച് ചേർത്തത് ഇപ്പം നമ്മുടെ സവാള നന്നായിട്ട് ഇവിടെ ബ്രൗൺ കളറായി എല്ലാ മസാല കൂട്ടത് കറക്റ്റായി ഇനി നമുക്കിത് ഗ്രേവിക്കുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ട് വഴറ്റി ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അതായത് കുറച്ച് ഗ്രേവിക്ക് വേണമല്ലോ നല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തേ പറ്റുള്ളൂ അതനുസരിച്ച് ഒഴിച്ചു നമുക്ക് ചിക്കൻ എന്നാൽ അതിനകത്തോട്ട് ചേർത്ത് ഒന്ന് ഇളക്കി പതിയെ മൂടി വച്ചൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി ഇനി ഇത്തിരി മല്ലിയില കൂടി നമുക്ക് തൂളി കൊടുക്കാം ഇനി ഞാനിവിടെ ചട്ടിയടുപ്പത്ത് വെച്ച് കൂടുതൽ എണ്ണയാണ് ഒഴിച്ചേക്കുന്നത് സവോള കൂടി വറുത്ത് കോരണ്ടതാണ് ഇനി രണ്ടിപ്പരിപ്പണിട്ട് ഒന്ന് വറുത്തെടുക്കാൻ പോകുന്നത് അണ്ടിപ്പരിപ്പില്ല എങ്കിൽ കുഴപ്പമില്ല അതുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചേർത്താൽ മതി നിർബന്ധമുള്ള ഒരു കാര്യമല്ല നമുക്ക് ഈ അണ്ടിപ്പരിപ്പും വറുത്തു ഇനി ക്രിസ്മിസ് ആണ് അതും കൂടി നമുക്കൊന്ന് എണ്ണയിൽ മുക്കി വറുത്തെടുക്കാം ഇനി സവോള നൈസായിട്ട് അരിഞ്ഞ സവോളയാണ് അത് നമുക്ക് കുറച്ചായിട്ടിട്ട് വറുത്തെടുക്കാം നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ അതൊന്ന് മൊരിഞ്ഞ് നന്നായിട്ട് മൊരിഞ്ഞു വരാൻ വേണ്ടി ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുത്താൽ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും നോക്കിയത് ഒരുപാട് പഞ്ചസാര ഇടരുത് കുറച്ചൊരു ലേശം തൂളി കൊടുക്കുക അത് വെച്ച് ബിരിയാണി വയ്ക്കാനുള്ള പാത്രമാണ് വെച്ചത് അത് ചൂടായപ്പോൾ നമ്മൾ ഒരു രണ്ട് സ്പൂണോളം നെയ്യൊഴിച്ചു കൊടുത്തു ചിക്കനൊന്നും നിരത്തി കൊടുക്കുക എപ്പോഴും നമ്മൾ ഇത്തിരി വലിയ പാത്രം തന്നെ വേണം ബിരിയാണി എടുക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് നമ്മൾ അതിൻ്റെ പുറത്ത് നമ്മൾ ഈ റൈസ് ഇട്ട് ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് എസൻസ് ഒന്നും ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് നാരങ്ങ നീരിൽ മഞ്ഞപ്പൊടിയിട്ട് ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ തളിച്ചു കൊടുക്കുകയാണ് അതിനൊരു നല്ല സ്മെല്ലാണ് അല്ലാതെ നമ്മൾ എസൻസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല എല്ലാം നാച്ചുറലായിട്ടുള്ള സാധനം മാത്രമേ ഉള്ളൂ നമ്മളെ അണ്ടിപ്പരിപ്പും അണ്ടിപ്പരിപ്പം എല്ലാം കൂടി വറുത്തതാണ് അതുകൂടി നമുക്കിതൊന്ന് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇത്തിരി മല്ലിയില തുള്ളി കൊടുക്കാം ഒരു സ്പൂണ് ഒന്ന് രണ്ട് സ്പൂണുള്ള നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി റൈസ് രണ്ടാമത്തെ ലെയറിലേക്ക് ഇട്ട് കൊടുക്കാം അത് രണ്ട് ലെയർ രണ്ടോ മൂന്നോ ലെയർ നമ്മുടെ അരി തീരുവോളം നമുക്കിട്ട് കൊടുക്കണം അതായത് ചോ നമ്മുടെ ഈ റൈസ് തീരുവോളം നമുക്കിട്ട് കൊടുക്കണം വീണ്ടും നമ്മൾ നാരങ്ങ നീര് വീണ്ടും ഒഴിച്ചു കൊടുക്കുവാണ് നമ്മൾ ഈ വറുത്ത അണ്ടിപ്പരിപ്പൊക്കെ ഒന്നുകൂടി ഇട്ടുകൊടുത്തു ഇപ്പം നമ്മുടെ ഇവിടെ ബിരിയാണി റെഡി ആയിരിക്കുവാണ് ഇനി നമ്മളിത് ദമാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇത് കനലിലല്ല വയ്ക്കുന്നത് നേരിട്ട് നമ്മൾ ഗ്യാസിൽ തന്നെയാണ് വയ്ക്കുന്നത് അപ്പോൾ നമ്മളൊരു ചെറിയ പാത്രം ഇതുപോലെ വയ്ക്കണം അതിൻ്റെ പുറത്തായിരിക്കണം നമ്മൾ ഈ ബിരിയാണി ചെമ്പ് കയറ്റി വയ്ക്കേണ്ടത് മറന്നു പോകരുത് നേരിട്ട് വയ്ക്കരുത് ഈ പാത്രത്തിൻ്റെ പുറത്തായിരിക്കണം ഈ പ്ലേറ്റിൻ്റെ പുറത്തായിരിക്കണം ഇത് ചെമ്പ് കയറ്റി വയ്ക്കേണ്ടത് ഇനി നമുക്കൊന്ന് അടച്ചു കൊടുക്കുക അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക തീർത്തും തീ കുറച്ച് വേണം ഇട്ടുകൊടുക്കാനായിട്ട് തീ കൂടരുത് തീ തീരെ കുറച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ ആ തിളച്ച വെള്ളമായിരിക്കണം ഇപ്പുറത്ത് വെച്ച് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളമായിരിക്കണം ഇതിൻ്റെ പുറത്ത് കയറ്റി വയ്ക്കണം നമ്മൾ കനലല്ല ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതിയാവും നമുക്കൊന്ന് നോക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമുക്കൊന്ന് പകർത്താം നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം അല്ലേ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് നല്ല സ്മെല്ലോട് കൂടിയാണ് ഇരിക്കുന്നത് നമുക്ക് ചിക്കനങ്ങ് മാറ്റിയിട്ട് വേണം നമുക്ക് ഒരു ഓരോ പാത്രത്തിലോട്ടും പകർത്താനായിട്ട് നമുക്കിത് സെറ്റ് ചെയ്യാം ഇത് നമ്മുടെ ആവശ്യം പോലെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അച്ചാറും കച്ചമ്പറ് പപ്പടം ഇത്ര ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി കഴിക്കാം അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം